പടിഞ്ഞാറു സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ ഇന്നലെ നടൻ ജയന്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ വിങ്ങിപ്പൊട്ടിയൊരു മരണമായിരുന്നു അഥവാ അകാല മരണമായിരുന്നു 45 വയസ്സ് മാത്രം പ്രായമായ മണിച്ചേട്ടന്റെ വിയോഗത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം പാടിയിൽ 2016 മാർച്ച് മാസം 4-ാം തീയതി നടത്തിയിട്ടുള്ള വിരുന്ന് സൽക്കാരം അഥവാ ഒരു മദ്യ വിരുന്നിന് ശേഷം അടുത്ത ദിവസവും ആശുപത്രിവാസവും കഴിഞ്ഞ് മാർച്ച് മാസം 6-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം അകാല ചരമം അടയുകയായിരുന്നു. കേസ് CBIയിലേക്ക് വിടുകയും ആ കേസിന്റെ അവസാനം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കരൾ രോഗവും വൃക്കരോഗവും കാരണമാണ് മരണപ്പെട്ടതെന്നും ഉള്ളിലെത്തിയിട്ടുള്ള വിഷങ്ങളെന്നും വിഷാംശങ്ങളും മറ്റുള്ള കാര്യങ്ങളെന്നും അദ്ദേഹത്തിന് സാധാരണ രീതിയിൽ പുറമേ നിന്നൊരു വ്യക്തി കൊടുത്തതല്ല എന്നുള്ളതും തെളിയുകയും അവസാനം അദ്ദേഹത്തിന്റെ മരണം ഒരു സ്വാഭാവിക മരണം എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്തു. അഥവാ ഗുരുതരമായിട്ടുള്ള കരൾ രോഗവും വൃക്കരോഗവും കാരണം മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ അസ്വാഭാവികതയുടെ കാര്യങ്ങളോ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മാറ്റി നിർത്തിയാലും ഇവിടെ ഈ ഒരു കാര്യം എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത്, ചുരുളി എന്നുള്ള സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു ഇന്റർവ്യൂ പെട്ടെന്ന് ഞാനും കാണാനുള്ള ഇടയായി. അതായത് ജാഫർ ഇടുക്കി എന്ന് പറയുന്ന അന്ന് മണിച്ചേട്ടന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം, ആ ഒരു ശകലം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാം. ഇപ്പൊ കലാഭൂമണിയെ പരിചയപ്പെട്ട് വളരെ അഭിചാരിതമായിട്ട് യാദൃശ്ചികമായിട്ടാണ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മണിക്കൊപ്പം പ്രവർത്തിക്കുകയും മണി അടുത്ത് ഏറ്റവും അടുത്ത് കൊടുത്തു തന്നെയും ആ ബഹുമാനം ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മരണത്തിൽ വെറുതെ പഴികൾ കണ്ടൊരു സാധ്യതയാണ്. ആ സമയത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു വേദന ഉണ്ടായിരുന്നു. ഒരു മഹാ ദൈവതുല്യനായ ആൾക്കാരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു മഹാനടത്തത്തിൽ നടന്മാർ മരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു നടൻ മരിച്ച് ഒരു കണ്ണീരൊഴിക്കുക, ആളുകളൊക്കെ വാവിട്ട് വരുവായിരുന്നു. കാണാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ചരിത്രമുണ്ട്. ഞങ്ങളിങ്ങനെ കണ്ടിട്ട് അനുശ്ലേഷം കണ്ട് ഞാനൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇറക്കിയപ്പോഴത്തേനും ഒരു താത്ത ഒരു തലത്തട്ടൊക്കെ ഒരു സ്ത്രീ വളർന്നിട്ട് ഒരു പോലീസുകാരനോട് ചോദിക്കുന്നത്, സാറേ ഒന്ന് കാണിക്കാവോ, സാറേ ഒന്ന് കാണിക്കുന്നത് പൊട്ടോതായി പോയാൽ. അപ്പോൾ ആ സാറ് പറയാം, ചേച്ചി ഞാൻ കണ്ടില്ല ചേച്ചി, ഞാൻ എന്നാ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾ മരണപ്പെട്ട് കഴിയുമ്പോൾ തലേ ദിവസം പോയ ആൾക്കാരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയിട്ട് ഒന്നും വിളിക്കലായിരുന്നു. ഈ പീഡാങ്കിയിലും സ്വന്തക്കാരും മറ്റുള്ള നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ടേ വിമർശിക്കണ്ടേ, ചേട്ടൻ മരിച്ച അങ്ങനെ വിമർശനം ഉണ്ടാവും. അതാണ് എത്ര പേരോ അതിൻ്റെ ചേട്ടനെ കൊന്നിച്ചു എന്നൊക്കെ ചോദിക്കില്ലേ, ഒരു സ്റ്റേഷനിലൊക്കെ പോകണ്ടേ. അങ്ങനെ വന്നപ്പോൾ എന്നാ വേറെ സിനിമാക്കാരൊന്നും ഒരു കാരണവശാലും തന്നെ മാറ്റി നിർത്തുന്നു ഞാൻ പറയില്ല. പക്ഷേ സിനിമ അങ്ങനെ കുറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളിച്ച ഈ കേസോ കൂട്ടോ ചേട്ടൻ പോലീസോ അല്ലെങ്കിൽ ഡേറ്റിനൊക്കെ വ്യത്യാസം വന്നതിൻ്റെ പ്രശ്നമുള്ള ആരെങ്കിലും വന്നാൽ അതേ പ്രശ്നത്തിലിങ്ങനെ നിൽക്കുമല്ലേ. ഈ ഒരു ശകലം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അന്ന് ഈ വ്യക്തിയെ നിങ്ങളും ഞാനും അടക്കം എല്ലാവരും ചിലപ്പോൾ കല്ലെറിഞ്ഞിരിക്കാം. സ്വാഭാവികമായിട്ടെങ്കിലും അദ്ദേഹവും കുറ്റാരോപിതനായ സ്ഥിതിക്ക് അദ്ദേഹം ആ ഒരു കുറ്റത്തിന് പങ്കാളിയായിട്ടുണ്ടായിരിക്കാം എന്നുള്ള ചിന്ത കാരണം നമ്മുടെ നാടൻ പാട്ടിൻ്റെയും നമ്മുടെ മലയാളിത്വത്തിൻ്റെയൊക്കെ ഒരു പേരായിട്ടുള്ള മണിച്ചേട്ടനെ ഈ ലോകത്ത് നിന്നും പിഴുതെറിഞ്ഞതിൽ ഇദ്ദേഹത്തിന് ഒരു പങ്കുണ്ടായിരിക്കാം എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അത് തന്നെ ആയിരിക്കാം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് മലയാള സിനിമാ ലോകത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നു. വന്ന സിനിമകൾ പോലും അദ്ദേഹത്തിനെ ഉൾക്കൊള്ളിക്കാതായി. അതിനുശേഷം ഇന്ന് സ്വന്തം കരുത്ത് കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം, വീണ്ടും ജാഫർ ഇടുക്കി എന്നുള്ള താരം. എന്നാൽ ജാഫർ ഇടുക്കി മാത്രമാണോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അല്ല, 2016 മാർച്ച് മാസം 4-ാം തീയതിയാണ് പാടിയിൽ ഈ ഒരു വിരുന്ന് സൽക്കാരം നടക്കുന്നത്. അതായത് മണിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള നാട്ടുകാരടക്കം ഏതാണ്ട് 30-ഓളം ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരം. വിരുന്ന് സൽക്കാരം എന്ന് വെച്ചാൽ പാടി എന്ന് പറയുന്നതിന് ആദ്യം മനസ്സിലാക്കണം എന്താണ് പാടി. പാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിലല്ല, പാടിയിലായിരുന്നു. ആ പാടിയിൽ, ആ ഒരു നദീതീരത്തുള്ള പാടിയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം നാടൻപാട്ടുകളും മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാടൊരുപാട് ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ തുടക്കം മുതലുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു സ്ഥലം കൂടെയാണ് ഈ പാടി എന്ന് പറയുന്നത്. ആ പാടിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുമായിരുന്നു. അന്നും അതുപോലെ അദ്ദേഹം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള സാബു മോൻ കുഞ്ഞമ്മദിനെയും അഥവാ തരികട സാബുവിനെയും അതോടൊപ്പം തന്നെ ജാഫർ ഇടുക്കിയും അവിടെ ക്ഷണിച്ചു. ഏതാണ്ട് 5 മണിക്ക് തുടങ്ങിയിട്ടുള്ള സൽക്കാരം മദ്യസൽക്കാരമാണ്. ആ 5 മണിക്ക് തുടങ്ങിയ മദ്യസൽക്കാരത്തിലെ ഏതാണ്ട് 7 മണിയോടുകൂടി ജാഫർ ഇടുക്കിയും നമ്മുടെ സാബു മോൻ കുഞ്ഞമ്മദ് അഥവാ തരികട സാബുവും അവിടെ എത്തുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടി ജാഫർ ഇടുക്കിയും നമ്മുടെ സാബു മോനെയും അവിടെ നിന്ന് തിരിച്ചയക്കുന്നു. മണിച്ചേട്ടൻ്റെ തന്നെ സ്വന്തം ഡ്രൈവറായിട്ടുള്ള പീറ്ററിനെയാണ് കൊച്ചിയിലേക്ക് വളരെ ബോധരഹിതനായി മദ്യപിച്ചിട്ടുള്ള സാബു മോനെ എത്തിക്കാൻ വേണ്ടിയിട്ട് മണിച്ചേട്ടൻ വണ്ടി തയ്യാറാക്കി വിട്ടുകൊടുത്തത്. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു.
തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കരൾ രോഗം വളരെയധികം മൂർച്ഛിച്ച് അദ്ദേഹത്തിന്റെ വായിൽ കൂടെയൊക്കെ ബ്ലഡ് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിന് ആദ്യം വിസമ്മതിച്ചിട്ടുള്ള മണിച്ചേട്ടനെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. അതായത് നാലാം തീയതിയുള്ള മദ്യസൽക്കാരമോ അഞ്ചാം തീയതി അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യമോ ഒന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ആരും അറിയിച്ചിട്ടില്ല. വീട്ടുകാരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഇത് ഒളിച്ചു വെച്ചു എന്നുള്ള കാര്യം വലിയൊരു പ്രസക്തമായ ചോദ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂസ് ഡിബേറ്റുകളിലൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അപ്പോൾ അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇതിനുശേഷം ഇതൊരു CBI കേസ് CBI അന്വേഷണത്തിലേക്ക് പോയത്. നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ച അന്വേഷണത്തിലെ തൃപ്തി വരാത്ത RB രാമകൃഷ്ണ അഥവാ മണിച്ചേട്ടന്റെ സ്വന്തം സഹോദരൻ അത് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും അവസാനം CBI അന്വേഷണം പൂർത്തിയാക്കി 2019 അത് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ ഒരു കേസിന്റെ രീതി തന്നെ മാറി. നമ്മൾ ചിന്തിച്ചതോ നമ്മൾ പറഞ്ഞതോ ഒന്നും ആയിരുന്നില്ല ആ ഒരു കേസിന്റെ ഘടന. 2016 March 4 അദ്ദേഹത്തിന് പാടിയിൽ അദ്ദേഹം മദ്യപിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കരൾ രോഗവും വൃക്ക രോഗവും വളരെയധികം മൂർധന്യ അവസ്ഥയിലായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം മദ്യപിച്ചിരുന്നത്. മരണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മൃതദേഹത്തിൽ വിഷാംശം കണ്ടെത്തിയതാണ് സംശയത്തിന് തുടക്കമായത്. പിന്നീട് വന്ന ദിവസങ്ങളിൽ TV ചാനലുകളിൽ വൻ വാർത്തയായിരുന്നു ഈ വിഷയം. മണിയുടെ മരണത്തിൽ ആദ്യം സംശയം പോയത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭിനേതാക്കളുമായ തരികട സാബു, ജാഫർ ഇടുക്കി എന്നിവരിലേക്കാണ്. മണി മരിക്കുന്നതിന് 2 മുൻപ് അഥവാ March 4 അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസായ പാടിയിൽ ഒരു മദ്യവിരുന്ന് നടന്നിരുന്നു. അതിൽ മണിയുടെ സഹായികളും അദ്ദേഹത്തിന്റെ നാട്ടുകാരും അടക്കം 30 ആളുകളുണ്ടായിരുന്നു. വൈകിട്ട് 5 പാടിയിൽ തുടങ്ങിയ മദ്യവിരുന്നിലേക്ക് 7 സാബുവും ജാഫറും എത്തിച്ചേർന്നത്. രാത്രി 11 സാബുവും ജാഫറും സ്ഥലം വിട്ടു. അമിതമായി മദ്യപിച്ച സാബുവിനെ കൊച്ചിയിലെത്തിക്കാൻ സ്വന്തം ഡ്രൈവറായ പീറ്ററെ മണി നിയോഗിച്ചു. 12 സൽക്കാരം അവസാനിച്ചു. മണിയും സുഹൃത്തുക്കളും മാത്രം പാടിയിൽ അവശേഷിച്ചു. പിറ്റേന്ന് March 5 രാവിലെ 9 മണിക്ക് രോഗം ഗുരുതരമായത്. അധികമായി രക്തം ഛർദ്ദിച്ച അദ്ദേഹത്തിന് കടുത്ത വിയർപ്പും നെഞ്ചിടിപ്പും അനുഭവപ്പെടുകയും ചെയ്തു. ആദ്യം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചതായി അദ്ദേഹത്തിന്റെ സഹായികൾ പറഞ്ഞിരുന്നു. എന്നാൽ മണിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മാനേജർ ജോബി പറയുന്നത്. താൻ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ അന്വേഷിച്ചിരുന്നു എന്നും ജോബി പറഞ്ഞു. തുടർന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴും മണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അതേ ആശുപത്രിയിൽ നഴ്സുമാരെത്തിയപ്പോഴേക്കും ചികിത്സയ്ക്ക് വിസമ്മതിച്ച മണിയെ മയക്കുമരുന്ന് കുത്തിവെച്ചിറക്കിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. ഈ വിവരങ്ങളൊന്നും ആദ്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല. ഉച്ചതിരിഞ്ഞ് 2 മണിയെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു. കരൾ രോഗത്തിന് പുറമെ ഗുരുതരമായ വൃക്കരോഗവും മണിക്കുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഡയാലിസിസ് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഡയാലിസിസിനിടയിൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞു. അതിനാൽ അത് അവസാനിപ്പിക്കേണ്ടിയും വന്നു. അതിന് പിറ്റേന്ന് March 6 രാവിലെയാണ് മണിയുടെ ഭാര്യയും മകളും മറ്റ് ബന്ധുക്കളും മാധ്യമങ്ങളും വിവരമറിഞ്ഞത്. അന്ന് വൈകുന്നേരത്തോടെയാണ് മണിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും 7:30 അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ഇതിനെക്കുറിച്ച് CBIയുടെ അന്വേഷണത്തിന്റെ CBI റിപ്പോർട്ട് നമുക്ക് നോക്കാം. കലാഭവൻ മണിയുടെ മരണം കൊലപാതകമല്ലെന്ന് CBI റിപ്പോർട്ട്. കരൾ രോഗമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തുടർച്ചയായ മദ്യപാനം രോഗത്തിന് കാരണമായെന്നും വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മദ്യത്തിൽ നിന്ന് ഉള്ളതല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം CJയും കോടതിയിലാണ് 35 അന്വേഷണ റിപ്പോർട്ട് CBI സമർപ്പിച്ചത്. പ്രമുഖ ഡോക്ടർമാരടങ്ങിയ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ചൈൽഡ് സി ലിവർ സിറോസിസ് ആണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. കരൾ ദുർബലമായതിനാൽ മീഥൈൽ ആൽക്കഹോൾ ശരീരത്തിൽ തന്നെ കിടന്നു. അതേസമയം രക്തത്തിൽ കണ്ടെത്തിയ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് അപകടകരമായ നിലയിലല്ല. ശരീരത്തിന്റെ 4 മാത്രമാണ് ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയത്. ആയുർവേദ ലേഹ്യത്തിൽ നിന്നാണ് കഞ്ചാവിന്റെ അംശം ശരീരത്തിൽ എത്തിയത്. ക്ലോർ പൈറിഫോസ് ശരീരത്തിൽ എത്തിയത് പച്ചക്കറി വേവിക്കാതെ കഴിച്ചതുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിയുടെ മരണത്തിന്റെ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. മണിയുടെ മരണം സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് സഹോദരൻ RB രാമകൃഷ്ണനും ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് രാമകൃഷ്ണൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ചാണ് കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. ഇങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോ അതിനുശേഷം ഇത്രയും കാലം പിന്നിട്ടു. ഇന്ന് നമ്മുടെ മുമ്പിൽ മണിനാഥം മുഴങ്ങുന്നു. മരണത്തിലേക്ക് വളരെ വേഗം നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ, നമ്മുടെ മലയാളികളുടെ എന്നുമെന്നും ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ആ ഒരു നാടൻ പാട്ടുകളും അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലുള്ള രംഗങ്ങളും അദ്ദേഹത്തിന്റെ ഹാസ്യമുഹൂർത്തങ്ങളും എല്ലാം എന്നും നിറഞ്ഞു നിൽക്കും. മണിച്ചേട്ടനെ പോലെ എന്നും മണിച്ചേട്ടൻ മാത്രം. നമസ്കാരം.